തെളിച്ചമേ കാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം സ്നേഹമുള്ളവരെ, ഒരു ആധ്യാത്മിക ഗീതം കുറച്ച് നാളുകൾക്ക് മുമ്പ് കേൾക്കാനിടയായി. അതിലെ വരികൾ ഇപ്രകാരമാണ്: രാത്രിയിലെല്ലാവരും ഉറങ്ങിയപ്പോൾ, രാപ്പൂക്കൾ മെല്ലെ മയങ്ങിയപ്പോൾ, ജപമാല നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു കൊന്ത മുഴുവനും ചൊല്ലി ഞാൻ, നെഞ്ചകം നീറിക്കരഞ്ഞു ഞാൻ. വളരെയധികം കവിത തുളുമ്പുന്ന വരികളാണ്. രാത്രിയിലെല്ലാവരും ഉറങ്ങി, രാപ്പൂക്കൾ പോലും ഇഴിയടച്ച സമയത്ത് ഒരാൾ മാത്രം ജപമാല കയ്യിലെടുത്ത് നെഞ്ചു നീറി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇത്തരം രാത്രികളുണ്ട്. മറ്റുള്ളവർ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഉറങ്ങുമ്പോൾ, ഉറങ്ങാനാവാതെ ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ പുറത്ത് കാത്തിരിക്കുന്ന ഒരാളുടെ വേദന, ആശുപത്രി കട്ടിലിൽ പ്രിയപ്പെട്ടവർക്ക് കാവലിരിക്കുന്ന ഒരാളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ, അവിടെയൊക്കെ നമുക്ക് ഓർക്കാം ഈ രാപ്പൂക്കളും എല്ലാം നിദ്രയിലാവുന്ന സമയത്തും നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കൊരു ദൈവമുണ്ടാവുക എത്ര മനോഹരമാണ്. അതുപോലെ ഒരിക്കൽ വായിച്ചു: ഗ്രേറ്റ് പീപ്പിൾ ഹാവ് അച്ചീവ് ദ ഹൈറ്റ്സ് നോട്ട് ബൈ എ സഡൻ ഫ്ലൈറ്റ്, വൈൽ ദ കമ്പാനിയൻ സ്ലെപ് ദ വർ ടോയിലിംഗ് ടുവേർഡ്സ് ദ ഡെസ്റ്റിനേഷൻ. വലിയവരൊക്കെ നേട്ടങ്ങൾ കൊയ്തെടുത്തത് ഒറ്റ രാത്രി കൊണ്ടല്ല, അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉറങ്ങി വിശ്രമിച്ചപ്പോഴും അവരവരുടെ ലക്ഷ്യത്തിലേക്ക് തുഴഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്കും ഈ തുഴച്ചിലൊക്കെ നിർത്തിയിട്ട് പതിയെ പിൻവാങ്ങാൻ പിന്മാറിയാലോ എന്നൊരു പ്രലോഭനം ഉണ്ടാവും. പക്ഷെ അവിടെയെല്ലാം നമ്മൾ ഓർക്കണം, അനേകം വിശുദ്ധർ, അനേകം വലിയ മനുഷ്യർ മറ്റെല്ലാവരും ഉറങ്ങുമ്പോഴും മറ്റെല്ലാവരും പിന്മാറിയപ്പോഴും പിന്നെയും മുന്നോട്ട് തുഴഞ്ഞവരാണ്. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വിശുദ്ധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സത്കൃത്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് ഒരുപക്ഷെ നമ്മുടെ മനസ്സ് മടുത്തിട്ടുണ്ടാവും, പിന്മാറിയാലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഒരു ചുവടുകൂടെ മുമ്പിലേക്ക് നീങ്ങാൻ, ഒരു ചുവടുകൂടെ മുൻപിലേക്ക് നോക്കാൻ നമുക്ക് വെളിച്ചം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്കും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് ആ തമ്പുരാനെ പിടിച്ചുകൊണ്ട് തനിയെ പ്രാർത്ഥിക്കാൻ, തനിച്ച് അവിടുത്തോടുകൂടെ ഇരിക്കാൻ സാധിക്കട്ടെ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.